السلام عليكم ورحمة الله وبركاته الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا محمد رسول الله الصلاة والسلام عليك يا سيدنا يا محمد رسول الله يا محمد رسول الله خذ بأيدينا خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم صدق الله اللهم صل على محمد رسول الله صلى الله عليه وسلم തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്‌ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളുടെ പ്രയാസങ്ങൾ യാ അല്ലാഹ് നീ തീർത്തു കൊടുക്കണേ അല്ലാഹ് ഞങ്ങളൊന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാർ ഉപ്പാപ്പമാർ ഉമ്മാമമാർ കുടുംബങ്ങൾ അവർക്ക് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ് ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഹബീബിന്റെ തിരുനോട്ടം ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ നീ നൽകണേ അല്ലാഹ് എല്ലാവരും ഇരിക്കണം വല്ല വായന ഇന്ന് ഞാൻ പറയുന്നില്ല ഇനി ഞാൻ കഴിഞ്ഞ സ്വലാത്തിന് പറഞ്ഞിരുന്നു നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ മഴ വരില്ല അൽഹംദുലില്ലാ നല്ല മഴ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഴ നമുക്ക് തന്നു അത് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിക്കണം അങ്ങനെ ശുക്ര് ചെയ്യുന്ന അടിമയാകണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ മുഅ്മിനീങ്ങളെ ഒരുപാട് വയലുകൾ ദിവസവും നാം കേൾക്കാറുണ്ട് എങ്കിൽ പ്രവർത്തിക്കാൻ നമുക്ക് സമയം ഇല്ല ചെയ്യാൻ നമുക്ക് സമയം ഇല്ല വിശുദ്ധമായ ശഅബാൻ മാസം അതിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാം ഹബീബായ തങ്ങൾ പറഞ്ഞു വശഅബാനു ശഅരി എന്റെ മാസമാണ് ജനങ്ങളെ ശഅബാൻ ഇത് നമ്മോട് സലാം പറയുകയാണ് അൽഹംദുലില്ലാ വിശുദ്ധമായ ബറാഅത്ത് ദിവസം ഈ മാസത്തിൽ കഴിഞ്ഞു പോയി സൂറത്തു ദുഖാനിലൂടെ അതിൻ്റെ മഹത്വം വിളിച്ചു പറയുകയാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക ബറക്കത്താക്കപ്പെട്ട രാത്രി മാസത്തിൽ അല്ലാഹു നമുക്ക് തന്നു
അൽഹംദുലില്ലാ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന സാജിയും ഉഹുദ് മലയുടെ മുകളിലായിരുന്നു ഈ സമയത്ത്. അൽഹംദുലില്ലാ, ആ ഉഹുദ് മലയുടെ പ്രത്യേകത എന്താ? അവിടെ ഇങ്ങനെ കേറുമ്പോ അല്ലാഹ് അവിടെ നിന്നൊരു കാറ്റ് അടിച്ചു വീശുകയാണ്. ഏത് വഹാബിയാണെങ്കിലും ഏത് സലഫിയാണെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ നമ്മോടുകൂടെ ഒന്ന് വന്ന് ആ ഉഹുദ് മലയുടെ മുകളിൽ ഇരിക്കാൻ ധൈര്യമുള്ള വഹാബി ഉണ്ടെങ്കിൽ വരണോ? അവിടെയുണ്ട് സുഗന്ധം. എന്തൊരു സുഗന്ധമാ, എന്തൊരു വാസനയാ! അത് ആസ്വദിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം തരണേ അല്ലാ. ആ മദീനയിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അല്ലാ. ആ മദീനയിൽ ചെന്നാൽ ഞങ്ങൾ ആ ഉഹുദ് മലയുടെ താഴെ ഇറങ്ങി അതേ ഹംസത്തുൽ ഖറാറു റളിയല്ലാഹു അൻഹു ആ ഉഹുദിന്റെ ചാരത്ത് കടക്കുന്നത് ഒരു പുതിയാപ്പിളയെ പോലെയാണെങ്കിൽ ഹബീബായ തങ്ങള് ഉഹുദ് യുദ്ധത്തിൽ വെച്ച് സഹാബത്തിന് നേരെ അവിടുന്ന് ശത്രുക്കളെ അമ്പെയ്തപ്പോ ഹബീബായ തങ്ങള് വന്നിട്ട് ചാരിയിരുന്ന ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ ചാരിയിരുന്ന സ്ഥലമുണ്ട്. അല്ലാ ആ സ്ഥലത്തെ ഞങ്ങള് പോയി ഞങ്ങളൊന്ന് വാസനിച്ചു നോക്കി, ഹബീബായ തങ്ങളുടെ തലവെച്ച സ്ഥലമുണ്ട്. എന്തൊരു വാസനയാണ്! അംബറോ അതിനേക്കാൾ നല്ല വാസന. എന്തൊരു സുഗന്ധമാണ് അവിടെ അടിച്ചു വീശുന്നത്! തൊട്ടടുത്ത് ഞാൻ പരിശോധിച്ച് അതിന്റെ അടുത്ത് കല്ലൊന്ന് മണത്തു നോക്കാം. ഹബീബായ തങ്ങള് തലവെച്ച ആ സ്ഥലം മണത്തു നോക്കുമ്പോ വല്ലാത്ത സുഗന്ധമാണ്. തൊട്ടടുത്തുള്ള കല്ല് മണത്തു നോക്കി, അവിടെ വാസനയില്ല. ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് ഖുർആനാണ് പറഞ്ഞത്. യാ റസൂലല്ലാഹ് ഇന്നാ അർസൽനാക ശാഹിദ, ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് ശാഹിദാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ മദീനത്ത് പോകണോ? ഏതെങ്കിലും വഹാബികൾ ഉണ്ടെങ്കിൽ ഹബീബായ തങ്ങൾക്ക് മുഅ്ജിസത്തില്ലെന്ന് പറയുന്ന, സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ഏതെങ്കിലും വിവരം കേട്ടവനുണ്ടെങ്കിൽ അവന്റെ കൈ പിടിച്ചിട്ട് നിങ്ങളൊന്ന് ഉഹുദ് മലയിലേക്കൊന്ന് പോകണോ? അല്ലാ ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാ. അല്ലാ അവിടുന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ബുറുദ ചൊല്ലി മജ്ലിസ് വസീലത്തുള്ളയിൽ വരുന്നവർക്കൊക്കെ ദുആ ചെയ്തു, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ, ഒരുപാട് മുഅ്മിനീങ്ങൾ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർ ഗൾഫിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹ് അവരുടെ പ്രയാസങ്ങൾ, അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട് നാട്ടിൽ. പക്ഷേ തങ്ങളെ ഞാൻ 12 കൊല്ലമായി ഗൾഫിൽ വന്നിട്ട് ഇന്നേ വരെ നാട്ടു പോകാൻ പറ്റിയിട്ടില്ല എന്ന് പൊട്ടിക്കരഞ്ഞവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ പറക്കത്തു ചെറിയണേ അല്ലാ, മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. ഗൾഫ് നാടുകളിൽ പോയപ്പോ നമ്മെ സ്വീകരിച്ചവർ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, അവർക്കൊക്കെ നീ പറക്കത്തു ചെറിയണേ അല്ലാ. ഇപ്പോൾ അവർ ഇവിടെ കാണുന്ന നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ വിളിച്ചു പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ പറക്കത്തു ചെറിയണേ അല്ലാ. വിശുദ്ധമായ ശഅബാൻ നമ്മൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ, റബ്ബേ ശഅബാനിലും നീ ബർക്കത്ത് ചൊരിയണേ. എന്നിട്ടോ ബല്ലിഗ്നാ റമളാ, വിശുദ്ധമായ റമളാനിനെ നീ ഞങ്ങളിലേക്ക് എത്തിക്കണം. ഒരു മുനാഫിക്കിന്റെ ലക്ഷണം വിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോ അല്ലാ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, പകൽ മുഴുവനും നോമ്പെടുക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അല്ലാഹു അത്തരക്കാർ നമ്മെ പെടുത്താതിരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാൻ വരുമ്പോൾ സന്തോഷിക്കുകയാണ് സഹാബത്ത് ചെയ്തത്. ആ സന്തോഷം എത്ര വരെ
കൊല്ലം മുഴുവനും റമദാനായാൽ എന്ന് ആഗ്രഹിച്ച സഹാബത്തുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ആ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ, നീ എത്തിക്കണേ അല്ലാ. ആ റമദാനിൽ ഇൻഷാ അല്ലാ ഒരുപാട് ഖുർആൻ ഓതേണ്ടതുണ്ട്. റമദാനിന്റെ മഹത്വം തന്നെ അല്ലാഹു ആ മാസത്തിന് മഹത്വം കൊടുത്തത് തന്നെ ആ മാസത്തിന് ഖുർആൻ ഇറക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം, അല്ലാഹു പറഞ്ഞ മഹത്വം. ആ ഖുർആൻ ധാരാളം പാരായണം ചെയ്യണോ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇന്ന് ഞാൻ ഇവിടെ ഉച്ചയ്ക്ക് എത്തിയത് മുതൽ ഇതുവരെ എന്റെ റൂമിൽ ഇരുന്നത് വരെ ഒരുപാട് രോഗികൾ വന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏഴ് സ്വന്ത മഹാരോഗമുണ്ട് തങ്ങളെ, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ എന്നോട് വന്ന് പറഞ്ഞവരുണ്ട്. ഒന്നല്ല രണ്ടല്ല ദശക്കണക്കിന് ജനങ്ങൾ വന്ന് പറഞ്ഞവരുണ്ട്. നീ പരീക്ഷിക്കല്ലേ അല്ലാ. അതുപോലെ നമ്മുടെ സലാത്തിലേക്ക് വന്നിട്ട് ഏഴ് സ്വന്ത വലിയ രോഗം മാറിയിട്ടുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ക്യാൻസർ മാറിയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ കിഡ്നി നടക്കുന്നില്ല, അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അറിയിച്ചവരുണ്ട്. അവരുടെ പേരൊന്നും ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല. ഇത് അല്ലാ കിന്നൂരിലെ തങ്ങളെ മഹത്വമാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ഞാൻ പറയാറില്ല കിന്നൂരിലെ തങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്, ഇല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത്, ആ മുത്തിനെ വിളിക്കേണ്ടത് പോലെ വിളിച്ച അൽഹംദുലില്ലാഹ് കസ്തൂരിയേക്കാൾ വാസനയുള്ള മണമുള്ള അതേ സുഗന്ധമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് വരുമ്പോ അവിടുത്തെ മുഖമൊന്ന് കാണുമ്പോ ആ മുത്തിനെ ഇഷ്ക് വെക്കുമ്പോ നമ്മൾ സങ്കടം പറയുമ്പോ ഹബീബ് കേൾക്കും. ആ ഒരു മജ്ലിസാണ് മജ്ലിസ് വസീലത്തുല്ലാഹ് എന്ന ഈ സുന്ദരമായ മജ്ലിസ് അല്ലാഹു ഖിയാമത്തു നാൾ വരെ നിലനിർത്തട്ടെ. ഈ മഴയത്തും വിദൂര ദിക്കുകളിൽ നിന്ന്, കൊടക് ജില്ലയിൽ നിന്നും, അതുപോലെ ഒരുപാട് നാടുകളിൽ നിന്ന്, ഹൈദരാബാദിൽ നിന്ന് വരെ, അതുപോലെ ഒരുപാട് ജില്ലകളിൽ നിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്റെ കറാമത്ത് അല്ല കേട്ടോ, ഈ എനിക്ക് മഹത്വമുള്ളത് കൊണ്ടല്ല, ഹബീബായ തങ്ങൾക്ക് അല്ലാഹു അധികാരം കൊടുത്തിട്ടുണ്ട്. അലി ഇബ്നു അബി ദാലിബിൻ ഖുർറമല്ലാഹു വജാ ആ മഹാനുഭാവന്റെ കണ്ണിന്റെ ചെങ്കണ്ണ് വാദിച്ചപ്പോ ഹബീബായ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് യാ റസൂലല്ലാ എന്റെ കണ്ണിന് വേദനയാണ്, കാഴ്ചയില്ല, ചെങ്കണ്ണ് വാദിച്ചു. ഹബീബായ തങ്ങളുടെ ഉമ്മനീര് തൊട്ട് കൊടുത്തു പുരട്ടി, സുഖമായില്ലേ. എന്നാൽ സ്വഹാബത്തിന്റെ ഇടയിൽ എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് രോഗമുണ്ടായാലും അഭയകേന്ദ്രം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും ആ നേതൃത്വം മുറിഞ്ഞു പോയിട്ടില്ല. ആ സ്വഹാബത്തിന് മാത്രം നേതാവല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങളുടെ സങ്കടം പറയാൻ, പ്രശ്നങ്ങൾ പറയാൻ, രോഗങ്ങൾ പറയാൻ ഹബീബായ തങ്ങളാണ് കേട്ടോ നമുക്കുള്ളത്. ആ തങ്ങളെയൊന്ന് പരിചയമുണ്ടാക്കാൻ പറഞ്ഞ പണിയെടുക്കണോ, അതല്ലേ ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്നബി. അല്ലാഹു ചൊല്ലുന്നു, മലക്കുകളിൽ നിർത്തിവെക്കരുത്. ഒരു ദിവസം ചൊല്ലിട്ട് അല്ലാ മതി പോരാ, ഒരാഴ്ച ചൊല്ലി പോരാ, ഒരു മാസം ചൊല്ലി പോരാ, നിന്റെ ജീവിതം മുഴുവനും ഹബീബായ തങ്ങളെ നിന്റെ മനസ്സിൽ കൊണ്ട് നടക്കണം. സലാത്ത് സൊല്ലോ നീ ചൊല്ലിക്കൊണ്ടിരിക്കണോ, അല്ലാഹാണ് പറയുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ആ നിലക്ക് സലാത്ത് ചൊല്ലണോ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തങ്ങളെ ഞാൻ ഒരുപാട്
ഒരുപാട് കാലങ്ങളായി സലാത്തിലേക്ക് വരുന്നു, പക്ഷേ എന്റെ ഒരു രോഗം മാറുന്നില്ല. അൽഹംദുലില്ലാഹ്. ആ മനുഷ്യൻ കഴിഞ്ഞ സലാത്തിന് വന്നിട്ട് എന്നോട് പറഞ്ഞതാ, ഈ സലാത്തിന് ഞാൻ പറഞ്ഞു അടുത്ത സലാത്തിന് നിങ്ങൾ വന്നോളി, നിങ്ങളുടെ രോഗം അല്ല മാറ്റി തരും. ഇപ്പോൾ ആ സദസ്സിൽ ആ മനുഷ്യരുണ്ട്, ഈ സലാത്തിന് വന്നു, അൽഹംദുലില്ലാഹ്, രോഗം മാറിയിട്ടാണ് വന്നത്. ചിലപ്പോ അല്ലാഹു ചിലരെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ കളാഓടുകൂടി, അല്ലാഹുവിന്റെ കദറിൽ നമുക്ക് വിശ്വാസം വേണോ? ആ വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ പേടിയുടെ, വേവലാതിയുടെ, പ്രശ്നത്തിന്റെ ലോകത്തേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് അലാ അറിഞ്ഞോളണം മനുഷ്യ, അല്ലാഹുവിനെ സ്മരിക്കലുകൊണ്ട് യുവാക്കളെ കള്ളിന്റെയോ കഞ്ചാവിന്റെയോ പിന്നാലെ പോയാൽ എനിക്ക് മനസ്സിന് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹ് നിന്റെ നാശത്തിന്റെ തുടക്കമാണത് എന്ന് നീ മനസ്സിലാക്കണോ? നിന്റെ കള്ളിന്റെ കഞ്ചാവിന്റെ മസ്ത് തെളിയുമ്പോ നിന്റെ ടെൻഷൻ ഒന്നും കൂടി കൂടുകയാ. അല്ല അറിഞ്ഞോളണം വിധിക്കില്ല സ്മരിക്കലുകൊണ്ട് നിന്റെ ഹൃദയത്തിന് അടക്കം കിട്ടു, നിന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടു, നിന്റെ കുടുംബത്തിൽ നിനക്ക് സമാധാനം ലഭിക്കൂ. പോകണം ദിക്റിന്റെ മജ്‌ലിസിലേക്ക്, സലാത്തിന്റെ മജ്‌ലിസിലേക്ക്. ഇത് അല്ലാഹ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ഇവിടത്തെ ഏതെങ്കിലും MLA പറഞ്ഞതല്ല, ഇവിടത്തെ മുഖ്യമന്ത്രി പറഞ്ഞതല്ല. എനിക്ക് ഭക്ഷണം തന്ന് എന്നെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഖാലിഖായ റബ്ബാൻ നമ്മോട് പറഞ്ഞതെങ്കിൽ അത് വിശ്വസിക്കാ, അത് ചെയ്യാ. എനിക്ക് പറ്റുന്നുണ്ടോ? അല്ലാ, എനിക്കൊരു രോഗം വരുമ്പോ പെട്ടെന്ന് പോകുകയാണ് അടുത്ത ഹോസ്പിറ്റൽ. മനുഷ്യ, നീ രണ്ട് റകഅത്ത് പടച്ച റബ്ബിന്റെ മുമ്പിൽ നിസ്കരിച്ചിട്ട് സിക്ര് ചൊല്ലിയിട്ട് അല്ലാ നീ തന്ന രോഗം നീ മാറ്റണേ എന്ന് എത്ര പേര് പറയാറുണ്ട്. ഒരു പനി വരുമ്പോ, ഒരു തലവേദന വരുമ്പോ, ഏതെങ്കിലും ഒരു ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഒരു രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. നിന്റെ നിസ്കാരം എന്നുള്ളത് പടച്ച റബ്ബുമായുള്ള സംഭാഷണമാണ്. ഇല്ലേ, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. നീ ഉളു എടുത്ത് നിസ്കരിച്ചിട്ടോ, നിസ്കാരത്തിൽ നിന്ന് സലാം കിട്ടിയതിനു ശേഷം റബ്ബേ എനിക്ക് തന്ന രോഗം നീ മാറ്റണേ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ഒരു പനി വരുമ്പോ ഓടുകയാണ് ഹോസ്പിറ്റല്, എത്രയാണ് ടെസ്റ്റ് ചെയ്ത് മംഗലാപുരത്തെത്തുമ്പോ ലക്ഷങ്ങൾ കൊടുക്കുകയാണ്. അല്ല അറിയണം ദിക്റില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹനെ സ്മരിക്കല് കൊണ്ട് നിന്റെ ഹൃദയത്തിന്, നിന്റെ മനസ്സിന്, നിന്റെ രോഗത്തിന്, നിന്റെ കുടുംബത്തിന് മനസ്സമാധാനം കിട്ടൂ. നിന്റെ ഈമാനായി തീരണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഒരുപാട് ജില്ലകൾ നമ്മുടെ സലാത്തിന്റെ മജ്‌ലിസിലേക്ക് വന്നവരുണ്ട്. അല്ലാ, ഇവിടെ ഞാൻ വന്നത് കൊണ്ട് വന്നതല്ല, ഹബീബായ തങ്ങളെ വിളിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഹബീബായ പുനര മുത്തു റസൂലുള്ളാ സല്ലല്ലാഹി വസല്ലം തങ്ങള് നമ്മുടെ വിളി കേട്ട മജ്‌ലിസാണ് ഈ മജ്‌ലിസ്. വസീലത്തുള്ളാഹ് എന്ന മജ്‌ലിസ് കേട്ടോ? അൽഹംദുലില്ലാഹ്. എന്റെ വന്യനായ ശൈഖുന കൊട്ടൂർ ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ. അല്ലാഹ്, ആ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, സുമോനെ സലാത്തിന്റെ മജ്‌ലിസിൽ ആർക്കണോ ഉസ്താദ് അവരുകൾ പൊരുത്ത് പറഞ്ഞയച്ച സലാത്തിന്റെ മജ്‌ലിസാണ്. അതുപോലെ ഒരുപാട് ആലിമീങ്ങളുടെ പൊൻബലമുള്ള ആലിമീങ്ങൾ പറഞ്ഞു തന്ന, സദാധ്യങ്ങൾ പറഞ്ഞു തന്ന മജ്‌ലിസാണ്. ആ മജ്‌ലിസിൽ ഹബീബായ തങ്ങളെ വിളിക്കേണ്ട രൂപത്തിൽ നാം ഒന്ന് വിളിക്കുമ്പോ നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ ഒരുപാടുണ്ടാകാം.
എത്ര എത്ര പെൺകുട്ടികളാണ് ഇന്ന് തന്നെ വന്നിട്ട് പറഞ്ഞു ഞാൻ റൂമിന്റെ വാതിൽ തുറന്നിട്ടില്ല, ജനലിലൂടെ തുറന്നിട്ട് പറഞ്ഞു തങ്ങളെ അൽഹംദുലില്ല, എന്റെ മകൾക്ക് 35 വയസ്സായിരുന്നു, പുതിയ ആപ്പിള വന്നിട്ടില്ല, വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് വാതിൽ തുറന്നിട്ട് മഗ്രിബ് നിസ്കരിച്ചിരിക്കുമ്പോ എന്റെ കറാബത്ത് അല്ലോട്ടോ ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്താണ്. ഖിയാമത്ത് നാള് വരെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇവിടെ സ്വലാത്ത് ചൊല്ലുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ദിക്ർ ചൊല്ലുന്നത്, അതുകൊണ്ടാണ് ഹബീബിനെ വിളിക്കുന്നത്. ദുനിയാവിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമെങ്കിൽ അല്ലാ ഞാൻ മരണപ്പെട്ടിട്ട് ഞാൻ ഖബറിലായാൽ എന്റെ കൂടെ ആരുണ്ട്? തങ്ങളെ ഞാൻ മരണപ്പെടണമെങ്കിൽ സമയമുണ്ടല്ലോ, എനക്ക് ആരോഗ്യമുണ്ടല്ലോ, കുറച്ച് കയ്യുമല്ലോ. ഞാൻ മരണപ്പെടാനെന്ന് ചിന്തിക്കുന്നവനാണ് ഞാനെങ്കിൽ, നിങ്ങളെങ്കിൽ ഇപ്പം എന്റെ റൂഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസലാം പിടിച്ചാൽ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കട്ടിലിൽ നിന്നെ കടത്തി കുറച്ച് സമയം വെച്ച് ജനങ്ങളൊക്കെ നിന്നെ കണ്ട് മയ്യത്ത് കുളിപ്പിച്ച് നിന്റെ ഖബറിലേക്ക് കൊണ്ടുപോകുകയാ, ഖബറിലൊന്ന് നിന്നെ വെച്ചാലോ അവരാണ് നിനക്കുള്ളത്. യാ റസൂലല്ലാ അഗ്സിനാ ഉമ്മുറുനാ, ആ ഖബറൊന്ന് വെച്ചാൽ മൂട് പലകയൊന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ആരാരുള്ളത്? നിന്റെ ഭാര്യ വരൂല, നിന്റെ മക്കള് വരൂല, നിന്റെ പിതാവ് വരൂല. അവിടെ വരുന്ന ഏക നേതാവാണ് മുഹമ്മദു സയ്യിദുൽ കൗനൈനി വസ്സഖലൈ ദീവൽ ഫരീഖൈനി മീൻ ഉർദി നീ മരണപ്പെട്ട് നിന്നെ നിയന്ത്രിക്കുന്ന സയ്യദ്, നിന്റെ ആഖിറത്തിനു നേതൃത്വം തരുന്ന നേതാവ്, നീ ഖബറിലായാൽ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനായാൽ നിനക്ക് വെളിച്ചമുണ്ട്, നിനക്ക് സഹായമുണ്ട്. നിന്റെ നാവുകൾ പാമ്പുകൾ പറിച്ചെടുത്ത് അതേ നിന്നെ ആക്രമിക്കുമ്പോ, അതേ നിനക്ക് ആദാബുകൾ അല്ലാഹു തരുമ്പോ, അതേ മുങ്കറു നഖീർ അലൈഹിസ്സലാത്തു വസലാം വന്ന് നിന്നെ ശിക്ഷിക്കുമ്പോ, വലിയ വലിയ തേളുകൾ വന്നിട്ട നിന്റെ ശരീരങ്ങൾ മാന്തിപ്പുളർക്കുമ്പോ, അതിന് കാവലാരാണ് നീ ചൊല്ലിയ സ്വലാത്ത, നീ ഓതിയ ഖുർആനാ, നീ ചൊല്ലിയ ദിക്റാ. ഖബറിലുള്ള ആദാബിനെ തൊട്ട് നീ ഞങ്ങളെ കഗണയല്ലോ. അവിടുന്ന് വിളിക്കണം മുത്തായ പുന്നാര മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാവിലൂടെ ഗീബത്ത് പറഞ്ഞ മനുഷ്യൻ, നമീമത്ത് പറഞ്ഞ മനുഷ്യൻ, ആക്ഷേപം നടത്തിയ മനുഷ്യൻ, ആ മനുഷ്യനിക്ക് വിളിക്കാൻ പറ്റുമോ? അല്ലാ ചിലർ മനസ്സിലാക്കുക എനിക്ക് വിളിക്കാൻ പറ്റൂല എന്നാൽ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലി 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 നിന്റെ നാവൊന്ന് കടഞ്ഞെടുത്താൽ നിനക്ക് വിളിക്കാം, നിന്റെ നാവിലൂടെ കരളായ മുത്തിന് കിട്ടൂ, ആ മുത്തിന്റെ സഹായം ഖബറിൽ കിട്ടൂ, മഹ്ശറിൽ കിട്ടൂ. ഞാൻ സലാത്തിന് വരുന്നത് എന്തിനാ? രോഗം മാറാൻ വേണ്ടി മാത്രമല്ല, എന്റെ സലാമത്താകണോ, രക്ഷപ്പെടണോ, ഖബറിലുള്ള ജീവിതം സന്തോഷകരമാകണോ. നാളെ മഹ്ശറ ലോകത്ത് അഹ്വാലുകളും ഇപ്പോൾ പറഞ്ഞാൽ നീണ്ടു പോകും. അല്ലാഹു നമ്മെ സലാമത്താകട്ടെ, ആ അസാബിൽ നിന്ന് നിന്നെ രക്ഷ.
പ്രവേശിക്കാൻ. സലാത്തു ചൊല്ലിയ മനുഷ്യന്റെ മുഖം സന്തോഷത്തോടു കൂടി കാണും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അല്ലാഹുവിന്റെ അർശിന്റെ നേരെ കൊടുക്കൂ. ഒരുപാട് മഹത്വങ്ങൾ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിലുണ്ട്. അല്ലാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഇൻഷാ അല്ലാഹ്. വിശുദ്ധമായ റമളാൻ, ഒരു ദിവസം നമ്മുടെ റമളാൻ എങ്ങനെയായിരിക്കണം എന്ന ടൈം ടേബിൾ നാം ഉണ്ടാക്കിയെടുക്കണം. റമളാൻ മുഴുവനും പകൽ കിടന്ന് ഉറങ്ങിയിട്ട് വൈകുന്നേരം നോമ്പെടുക്കുന്ന ആ നോമ്പല്ല. നിന്റെ കണ്ണിന് നോമ്പുണ്ട്, നിന്റെ നാവിന് നോമ്പുണ്ട്. ഓരോ മഹല്ലിലും ഉസ്താദുമാർ അത് വിശദീകരിക്കുന്നുണ്ടല്ലോ. എന്നാൽ വിശുദ്ധമായ റമളാനിലെ ഒരു ദിവസം സുബ്ഹി നിസ്കരിച്ച ഉടനെ എത്ര ഖുർആൻ ഓതണോ, ഞാൻ പത്ത് ദുഹായ എത്ര റകഅത്ത് നിസ്കരിക്കണോ, ഞാൻ എത്ര ദിക്ര ചൊല്ലണോ, ഒരു ദിവസം എത്ര സ്വലാത്ത് ചൊല്ലണോ, ഞാൻ ഒരു ദിവസം എന്റെ റമളാനിന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് റമളാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അതിന് സജ്ജരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. വിശുദ്ധമായ റമളാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓതിയാൽ ഒരു ഖത്മ ഓതാൻ പറ്റുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഒരു 15 ജുസ് ഖുർആൻ ഓതാൻ പറ്റുന്നവരുണ്ടാകും. അതിന്റെ മഹ്റജോടെ അർഫി എങ്ങനെ ഓതേണ്ട രൂപത്തിലൊക്കെ ഓതണം, നമ്മുടെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓതേണ്ട രൂപത്തിൽ ഓതണം ഇല്ലേ, അതാണ് ഖുർആനിന്റെ ശൈലി. അല്ലാഹു നമ്മുടെ ഓത്തുകളൊക്കെ സ്വീകരിക്കട്ടെ. ഖുർആനിന്റെ വാർഷികമാണ് ഇൻഷാ അല്ലാഹ്. ഈ റമളാനിൽ 25-ാമത്തെ രാവ് നമുക്ക് കില്ലൂരിൽ നിങ്ങളോ അൽഹംദുലില്ലാഹ് ഇവിടെ നോമ്പ് തുറയുണ്ടാക്കണോ, അതുപോലെ നോമ്പ് തുറയോടുകൂടി ഒരു പ്രാർത്ഥന സമ്മേളനം പ്രാർത്ഥന തന്നെയാണ് റമളാനിൽ ഇൻഷാ അല്ലാഹ്. 25-ാമത്തെ രാവ് 24 അസ്തമിച്ച് 25-ാമത്തെ രാവ് നിങ്ങളൊക്കെ വരണം. അന്ന് നമുക്ക് ഖത്മ് ഒരുപാട് ഖത്മ് ദുആ ചെയ്യാനുണ്ട്, ഒരുപാട് ദിക്ർ ചൊല്ലിക്കൊണ്ടുവരണോ, ഒരുപാട് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കൊണ്ടുവരണോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 21-ാം രാവ് മദ്ഹറിന് പരിപാടി ആയതുകൊണ്ട്, 23-ന് വേറൊരു സ്ഥലത്ത് പരിപാടി ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 25-ാം രാവ് നിങ്ങൾ നമ്മുടെ കില്ലൂരിലെ ഈ സലാത്തിന്റെ മജ്‌ലിസ് നടക്കും. നിങ്ങളൊക്കെ വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ 25-ാമത്തെ രാവിന് മഗ്‌രിബ് നിസ്കാരത്തിന് എല്ലാവരും എത്തിയാൽ ഇവിടെ നോമ്പ് തുറയുണ്ടാകൂ. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തറാവീഹ് ഇശാ കഴിഞ്ഞ് തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് അതേപോലെ വിത്ര് കഴിഞ്ഞ് അതേപോലെ തസ്ബീഹ് നിസ്കാരം കഴിഞ്ഞ് അതേപോലെ ഒരുപാട് ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് ഏകദേശം 2 മണിയാകുമ്പോഴേക്ക് ദൂരെ നിന്ന് വരുന്ന ജനങ്ങൾക്കൊക്കെ അത്തായത്തിന്റെ അതായത് രാത്രിയുള്ള ഭക്ഷണത്തിന്റെ ഒരു പരിപാടി ഇവിടെ ഉണ്ടാക്കും. അങ്ങനെ ഇൻഷാ അല്ലാഹ് നല്ല ഒരു വിശുദ്ധമായ റമളാനിൽ ഒരു പ്രാർത്ഥന സമ്മേളനം നടത്തണോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെ ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്ക് നല്ലൊരു ചെലവ് വരും. അത് നമ്മളെ തർക്കാരി ഹദീദാക്കാനെ ഏൽപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു വർക്കത്തെ നോമ്പ് തുറ ഇൻഷാ അല്ലാഹ് അതിന്റെ ഫ്രൂട്ട് സാധനങ്ങളൊക്കെ നമ്മളെ തർക്കാരിയെ ഹദീദാജിയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ആ കുടുംബത്തിന്. നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് സദഖ തരുന്നു. നേരത്തെ എന്നോട് പറഞ്ഞു 3333 രൂപ നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങൾ. അത് ഞാൻ പറയണോ എന്നെ പറയണോ, എന്തൊരു ആവേശമാണ്. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അതുപോലെ രാത്രി അന്ന് ഭക്ഷണമുണ്ടാകും തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ. അതിന് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനു വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം. വിശുദ്ധമായ റമളാൻ, ആ റമളാനിൽ ഭക്ഷണം നൽകുന്നതിൻ്റെ അതെ ഒരുപാട് മഹത്വം പറയുന്നുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അറിയുന്നവരാണ് നിങ്ങളിൽ കൂടുതൽ പേരും. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് വസീലത്തുല്ലാഹ് എന്ന ഈ
സലാത്തിന്റെ മജ്ലിസ് അൽഹംദുലില്ലാഹ് ഹബീബായ തങ്ങളുടെ ചാരിത്രമെന്ന് സുഫത്തിന്റെ അഹലുകാറിയിരുന്ന ആ സ്ഥലത്തിരുന്ന് ചൊല്ലി വന്നിട്ടുണ്ട്. അല്ലാഹു നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. അതുപോലെ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഈ സലാത്തിന്റെ മജ്ലിസിൽ വരുന്നവർ ഇൻഷാ അല്ലാഹ് ഹബീബിന്റെ പേരിൽ ഒരു ദിവസം 101 സ്വലാത്ത് ചൊല്ലുന്നവരാകണം. അത് പ്രതിജ്ഞ എടുത്തവരാണ് നിങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള ആശിക്കങ്ങളാണ് നമ്മൾ. ആ ആശിക്ക് ആവണം അല്ലെ, പ്രവർത്തിക്കണം. ഒരു ദിവസം ചൊല്ലിപ്പിച്ചെന്ന് മറന്നു പോകരുത്, എപ്പോഴും ചൊല്ലണം. അങ്ങനെ ചൊല്ലി ചൊല്ലി നമ്മുടെ കൽബ് ഭംഗിയാക്കി എടുക്കണോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമദാനിന്റെ മഹത്വം സാജി ഉസ്താദ് നല്ലോണം പറഞ്ഞു തന്നു. ഒരുപാട് മഹത്വമുണ്ട് അല്ലേ. ആ റാഇന്റെ മഹത്വം തന്നെ ഒരുപാട് പറയാനുണ്ട്. റമദാൻ എന്ന റാഇന്റെ മഹത്വം അല്ലേ, റഹ്മത്തിന്റെ പത്തിന്റെ മഹത്വം അല്ലേ, അതിന് തന്നെ ഒരുപാട് പറയാനുണ്ട്. അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല. ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു. ആ റഹ്മത്തുള്ള മഗ്ഫിറത്തുള്ള ഇത്തഖും മിനന്നാറുള്ള ആ വലിയ വിശുദ്ധമായ റമദാൻ നമുക്ക് അല്ലാഹു ഒരുക്കി തന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് കൊടുത്തിട്ടില്ല, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് കൊടുത്തിട്ടില്ല. ആരംഭ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാകുന്ന നമുക്ക് തന്ന ഓഫർ അതൊന്നും എനിക്ക് വേണ്ട. എന്റെ വീടിവലി, എന്റെ കള്ളുകുടി, ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അല്ലാഹു നമ്മെ കാക്കട്ടെ. എത്ര കള്ളുകുടിയന്മാരാണ്. അല്ലാ തങ്ങളെ ഞങ്ങളെ നിങ്ങളെ സ്വലാത്തിന് വന്നു അല്ലാ, ഇനി ഞാൻ കള്ളു കുടിക്കൂല. അങ്ങനെ കള്ളു നിരന്തരമായി കുടിച്ചവർ ഇപ്പോൾ വർഷങ്ങളായി ഇവിടെ കള്ളു കുടിക്കാതെ അൽഹംദുലില്ലാ തഹജ്ജുദിനെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ, ദുഹ നിസ്കരിക്കുന്ന മുത്തഖികളായ ജനങ്ങളായി മാറിയിട്ടുണ്ട്. അല്ലാഹുവേ ഇത് നീ നിലനിർത്തി തരണേ. അല്ലാ അടുത്ത സ്വലാത്തിന് നല്ല ഒരു 5 കിണ്ടൽ അരി വേണം, 7 കിണ്ടൽ അരി വേണം. സലീം വാളഹോള 1 കിണ്ടൽ അരി തന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ ആ കുടുംബത്തിന് നീ ബർക്കത്ത് ചൊരിയണേ. അല്ലാ വിശുദ്ധമായ റമദാനിൽ ഇൻഷാ അല്ലാ സഹായിക്കുന്നവർ വലിയ ബർക്കത്തുള്ള മാസമാണ് സലാത്തിന്റെ മജ്ലിസിൽ. റമദാൻ 25-ാമത്തെ രാവ് നമ്മുടെ ഈ സലാത്തിന്റെ മജ്ലിസ് ഇവിടെ നടക്കൂ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹ് അതിനെ ആരെങ്കിലും നിറച്ചു തരുന്നവർ, അരി തരുന്നവരുണ്ടെങ്കിൽ പറയണം ആ റമദാനിൽ ഒരു കിണ്ടൽ അരി നമ്മളുടെ ബിൽഡിങ്ങിന്റെ മദ്രസയുടെ ബിൽഡിങ്ങിന്റെ അല്ലാഹുവേ നീ ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണേ. അല്ലാ സന്തോഷം കൊടുക്കണേ. അല്ലാ റാഹത്ത് നൽകണേ. അല്ലാ ഐശ്വര്യം നൽകണേ. അല്ലാ മാച്ചാറാം സാക്കാടെ. അല്ലാ അയാള് നമ്മളെ തങ്ങന്മാരെ സംഘടനക്ക് അദ്ദേഹത്തിന്റെ അനുജൻ അക്ബറാക്കാം. മക്കയിൽ പോയപ്പോ നമ്മളെ ഭയങ്കരം സ്വീകരിച്ച മനുഷ്യൻ. അല്ലാഹുവേ ആ അക്ബറാക്കാക്ക് നീ ബർക്കത്ത് ചൊരിയണേ. അല്ലാ ഇൻഷാ അല്ലാ നമുക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി സഹായം തരാമെന്ന് ഏറ്റിട്ടുണ്ട് ആ അക്ബറാക്ക. അതുപോലെ ഇൻഷാ അല്ലാ ഇദ്ദേഹം ഹംസാക്ക അദ്ദേഹത്തിന്റെ അനിയൻ. അല്ലാഹുവേ ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ. അല്ലാ സന്തോഷം കൊടുക്കണേ. അല്ലാ ഒരു രോഗമുണ്ടെന്ന് പറഞ്ഞു എന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അതിനെ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ ഒരു കിണ്ടലരി ബദറുദ്ദീൻ ഗബുകൽ ബാലഹന്നൂർ ഒരു കിണ്ടലരി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ ആ കുടുംബത്തിന് പറക്ക തീരണേ. അല്ലാ സന്തോഷം കൊടുക്കണേ. അല്ലാ എസ് അബൂബക്കർ കെഎസ്ആർടിസി 50 കിലോ അരി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ നീ ഏറ്റെടുക്കണേ. അല്ലാ ആ ഭാര്യന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ എന്ത് രോഗമാണെങ്കിലും പറക്കത്തുകൊണ്ട് നീ ശിഫ നൽകണേ. അല്ലാ അല്ലാഹുവേ ആ രോഗം നീ മാറ്റിക്കൊടുക്കണേ. അല്ലാ ആ മൂത്തമ്മതാൻ നീ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ ആ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ സന്തോഷം കൊടുക്കണേ. ഐഡിയൽ ഉസ്മാനക്ക 1 കിണ്ടലരി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണേ. അല്ലാ സന്തോഷം നൽകണേ. അല്ലാ നീ റാഹത്ത് നൽകണേ. അല്ലാ
ആദ്യം ഇയാള് കൊണ്ടെത്തുന്നത്. 3333 ഒന്നാമത്തെ ആള് അജീദാക്ക, രണ്ടാമത്തെ ആള് നസീർ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ഹാർട്ടിന്റെ അസുഖം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഹബീബായ മുത്തിന്റെ മജ്‌ലിസിലാണ് തന്നത്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ. ശരിയായി അല്ലാഹുവേ നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അബൂബക്കർ ഇൻഷാഅല്ലാഹ്. അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ എത്ര കിണ്ടലായി, വേഗം പറ, 3.5 കിണ്ടലായിട്ടുണ്ട്. ഇനി ഒരു കിണ്ടൽ തരാൻ പറ്റിയുള്ള അല്ലാഹു നമ്മൾ സ്വീകരിക്കട്ടെ. വിശുദ്ധമായ റമദാനിലാണ്, റമദാനിൽ ഇൻഷാഅല്ലാഹ് ജനങ്ങൾക്ക് ഇവിടെ സ്വലാത്തിന് വരുന്നവർക്ക് ഭക്ഷണം നൽകാൻ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഇനിയും ബർക്കു തിരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. സകലേശ്വരം കുഞ്ഞ എന്ന് പറയുന്നതാണ്, 50 കിലോ അരി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് നീ ബർക്കു തിരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. മുഴുവൻ ശർറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. യൂസുഫ് ഹാജി ചിക്കമംഗളൂർ 1.5 കിണ്ടലായി കൊടുത്തിരുന്നു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് നീ മറക്കു തീരണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ₹3000 ഒരാള് പേരക്കുട്ടിക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ എന്ത് ലക്ഷ്യം വെച്ചിരുന്നോ നീ ഹാസിലാക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ഇനി ഒരു കിണ്ടൽ അരി തരാൻ പറ്റിയ ആളാ, രണ്ട് കിണ്ടലരിയാളേറ്റു ദാവണകര കലന്തർ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് പറക്കു തീരണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അബ്ദുൽ ലത്തീഫ് ബി സി റോഡ് ഒരു കിണ്ടലരി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ഇനി നമുക്ക് അരി വേണ്ട, ഇനി ഇറച്ചി വേണം അല്ലേ. അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, നമ്മളെ ഖാദറാജി ഏതാ കടപ്പക്കല്ല് ഖാദറാജി, ഒരു 50,000 രൂപ നമ്മളെ മദ്രസക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടില്ല. അതിപ്പോ 1,00,000 ആക്കും. അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നീ ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ. അത് 50,000 1,00,000 തന്നെ തരും. അല്ലാഹുവേ അദ്ദേഹത്തിന് വലിയൊരു പ്രശ്നമുണ്ട്. യാ ജലീലു യാ ജബ്ബാറു യാ മുതക്കബ്ബിറു യാ അല്ലാ, നീ തീർത്തു കൊടുക്കണേ അല്ലാ, ആ പ്രശ്നത്തിന് പരിഹാരം നൽകണേ അല്ലാ. ഒരു 50,000 രൂപ ഇപ്പൊ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 കിണ്ടലും ഇറച്ചി വേണം അല്ലേ. നമ്മളെ പ്രസിഡന്റ് റമദാനിലെ നമ്മളെ നാട്ടിന്റെ പ്രസിഡന്റ് ഇൻഷാ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചേരണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. നമ്മളെ നാട്ടുകാർക്കും വേണോ ബർക്കത്ത് ഇല്ലേ. അല്ലാഹു സന്തോഷം തരാകട്ടെ ഇൻഷാ. ഇനി ആരാണ് നമ്മളെ ഈ ഉസ്താദ്? ഒരു 50 കിലോ ഇറച്ചി കൊണ്ടിരുന്നു റമദാനിലെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ. എല്ലാരെയും പിടിച്ചെന്ന് പറയരുത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, മക്കൾക്കൊക്കെ നീ വർക്ക് തിരിയണേ അല്ലാ. 1.5 കിണ്ടലേ അല്ലാ, കഴിഞ്ഞ മാസവും തന്നിട്ടുണ്ട്. വലിയൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് ആസനയിൽ. അല്ലാഹുവേ നീ അത് വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് ചേരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ.
മരണപ്പെട്ടു പോയ ബാപ്പാക്ക് വേണ്ടി ആ ബാപ്പയുടെ ഖബറോട് നീ സ്വർഗത്തോപ്പാക്കണേ, അല്ലാ നീ സന്തോഷത്തിലാക്കണേ, അല്ലാ നീ ഏറ്റെടുക്കണേ മന്നാനേ. ഇൻഷാല്ലാ ഞാൻ ചോദിക്കുന്നത് ഈ നിനക്കാണെങ്കിൽ നിങ്ങൾ കൊടുത്തതിന് ഇൻഷാല്ലാ അതിന്റെ ഫലം നിങ്ങൾ അടുത്ത സലാത്തിന് വരുമ്പോ തന്നെ അനുഭവിക്കും. അല്ലാഹു ആ നിനക്കാക്കി തരട്ടെ. അല്ലാഹു വർക്ക് ചെയ്യട്ടെ, സന്തോഷത്തിലാക്കട്ടെ ആ കുടുംബത്തിൽ. നീ സന്തോഷിക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഒരു കിണ്ടൽ ഇറച്ചി തരാൻ പറ്റിയ ആളാരാ? അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരു 50 കിലോ ഇറച്ചി മതി. അള്ളാഹു നീ സ്വീകരിക്കണേ, അള്ളാഹ് സന്തോഷം കൊടുക്കണേ. അള്ളാഹ് കുറെ ആജിയമാരൊക്കെ ഉണ്ട് സദസ്സിന്, അവരൊക്കെ സ്റ്റേജിൽ ഇരുത്തേണ്ട ആളാണ്. ഇൻഷാല്ലാ നമ്മളെ വാളഹന്നോട് ആജിയാറല്ലേ, ഒരു 50 കിലോ അള്ളാഹു വർക്ക് ചെയ്യട്ടെ. നമ്മളെ വിശ്രമിക്കുന്ന ആളാണ്. അള്ളാഹു ആ കുടുംബത്തിൽ നീ വർക്ക് തീരണേ, അള്ളാ സന്തോഷം കൊടുക്കണേ, അള്ളാ ആഹത്ത് നൽകണേ. അള്ളാ നമ്മളെ ഇസാഖാജീനോടൊന്നും വേണ്ടേ, മദ്രസക്ക് ആ മദ്രസക്ക് പിന്നെ തരൂ. അള്ളാഹു വർക്ക് തീരണം. വലിയ പ്രശ്നമുണ്ട്, ഞാൻ ഗൾഫ് പോയപ്പോ എന്നെ അവിടെ സ്വീകരിച്ച് ജുബൈലിൽ. അള്ളാഹുവേ നീ വർക്ക് തിരിയണേ, അള്ളാ സന്തോഷം കൊടുക്കണേ. അള്ളാ ആ ഇസാഖാജിക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്, ആ പ്രശ്നം യാ ജലീലു യാ ജബ്ബാറു യാ മുതഖദ്ദിറു യാ അല്ലാ നീ തീർത്തു കൊടുക്കണേ. അള്ളാ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ. അള്ളാ ഇൻഷാല്ലാ ഇപ്പൊ ഒരു 50 കിലോ ഇറച്ചി തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അള്ളാഹുവേ നീ വർക്ക് തിരിയണേ. അള്ളാ സന്തോഷം ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഇവിടെ ഒന്നല്ല രണ്ടല്ല 100 കണക്കിന് ജനങ്ങൾ ക്യാൻസർ പിടിച്ചിട്ട് ഈ സദസ്സിലുണ്ട്. ഞാൻ കളവറിയുകയല്ല. യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ നീ ശിവ നൽകണേ. അല്ലാ കിഡ്നികൾ ഓടുന്നില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നീ ശിവ കൊടുക്കണേ. അല്ലാ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ. അല്ലാ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ. അല്ലാ നീ ശിവ നൽകണേ. അല്ലാ ഉമ്മാന്റെ രോഗം മാറാൻ. അല്ലാഹുവേ ആ ഉമ്മയുടെ രോഗം നീ മാറ്റിക്കൊടുക്കണേ. അല്ലാ എന്ത് രോഗമാണെങ്കിലും നീ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ ഇൻഷാല്ലാ നിങ്ങൾ ഈ കില്ലൂർ എന്ന നാടിനെ നിങ്ങൾ സ്നേഹിക്കണോ? എന്താണ് ഈ നാട്ടിന്റെ പ്രത്യേകത? ഈ നാട്ടിൽ 99% ജനങ്ങളും പാവപ്പെട്ടവരാണ്. ഇവിടെ ഈ കാണുന്ന മദ്രസ, ആ മദ്രസ അതിലിരുന്ന് പഠിക്കാൻ പറ്റാത്ത രൂപത്തിലാണ്. അതുകൊണ്ട് പുതിയൊരു മദ്രസ അടുത്ത മല അവസാനിച്ച് അവിടുത്തെ മദ്രസ തുടങ്ങുമ്പോ പുതിയ മദ്രസയിൽ ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ അത് പൂർത്തിയാകാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം, അകമഹിഞ്ഞ് സഹായിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ കാജോറുകാരുണ്ടാകും നമ്മുടെ ഈ സദസ്സിൽ. അല്ലാഹുവേ ആ നാടും ഈ നാടും ഒരേ ഉമ്മയുടെയും ബാപ്പയുടെയും മക്കളാണ്. ഭിന്നിപ്പിക്കല്ലേ അല്ലാ, യോജിപ്പിലാക്കണേ അല്ലാ, നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ഭിന്നിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ നാടിനെ നീ ഐക്യത്തിലാക്കി അവിടുത്തെ ഉറൂസ് കൊണ്ടാടി സന്തോഷിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ആ നാട്ടിലും ഒരുപാട് പാവപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. 25 കിലോ ഇറച്ചിന്റെ കാശ് അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ മക്കളെ നീ പെടുത്തണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, നീ മക്കളെ കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ ഇനി ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. ഒരുപാട് മുഅ്മിനീങ്ങൾ ഞാൻ ഗൾഫ് പോയപ്പോൾ തന്നെ അല്ലാ
ജുബൈൽ എന്ന് പറയുന്ന ആചാരുണ്ടായിരുന്നു അവിടെ. അവിടെ പോയപ്പോ തന്നെ ഒരുപാട് കുട്ടികൾ പണിയില്ല പണിയില്ല തങ്ങളെ എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ, ആറു മാസവും ഒരു കൊല്ലവും രണ്ടു കൊല്ലവും പണിയില്ലാതെ റൂമിൽ ഇങ്ങനെ കിടക്കുന്ന പ്രവർത്തകർ, അല്ലാഹുവേ അവർക്കൊക്കെ നീ മാർഗത്തിൽ ചെറിയണേ, അല്ലാ സന്തോഷം നൽകണേ, അല്ലാ ലാഹിഖായ ജോലി നീ നൽകണേ, അല്ലാ അതുപോലെ ഞങ്ങളെ ഗൾഫിലെത്തി ഞങ്ങളെ ഉടനീളം കൊണ്ടുപോയ ഈ നാട്ടിലെ പുതിയ അബ്ദുറഹ്മാൻ, അതുപോലെ ഞങ്ങൾ സ്വീകരിച്ച ഒരുപാട് പ്രവർത്തകർ, അവർക്കൊക്കെ നീ മറക്കത്തു ചെറിയണേ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങൾ, ഈ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, നിങ്ങൾ ആരും നരകത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കൂലല്ലോ, ആഗ്രഹിക്കുമോ? ഇല്ല. എന്നാൽ എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗം നൽകാനാണ് വിശുദ്ധമായ റമളാനിനെ അല്ലാഹു വെച്ചിട്ടുള്ളത്. അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ ചോദിക്കണമെന്ന് അബീബായ തങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാ ആ മാസം നമുക്ക് വരുന്നുണ്ട്, സന്തോഷിക്കണം. ആ മാസം വന്ന് നമുക്ക് ധാരാളം ഇബാദത്ത് ചെയ്യണം. ഇപ്പൊ തറാവീഹ് ഉണ്ട്, എങ്ങനെ തങ്ങളെ കടമ തീർക്കുന്ന തറാവീഹ് അല്ലേ, നിസ്കരിച്ചിട്ടൊന്ന് തീർത്തു കളയാ എന്ന് ചിന്തിക്കുന്നവർ ഇന്നാലില്ല ആ നിലക്കാകരുത്. നിങ്ങള് ഇശാ കഴിഞ്ഞ ഉടനെ ഉസ്താദെ ഇത്ര മണിക്ക് തറാവീഹ് നടത്തിയിട്ട് ഇത്ര മണിക്ക് അവസാനിപ്പിക്കണോ എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, റമദാൻ നിങ്ങൾ ഇബാദത്തിന് ഒരുക്കി വെക്കേണ്ട മാസം. കുറച്ച് റമദാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ശരീരത്തിന് റാഹത്തായി, അതിനുശേഷം നിങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണോ? ഇല്ലേ, നോമ്പ് തുറന്ന ഉടനെ തന്നെ അതെ അദ്ദേഹം നടത്തി സംസ്കരിച്ച ഉടനെ തന്നെ എന്താ തറാവീഹ് ഇങ്ങനെ മലക്കം മറിയുന്ന രൂപം, ആ രൂപമായിക്കൂടാ. വിശുദ്ധമായി റമളാൻ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അല്ലാഹുവിലേക്ക് തിരിയേണ്ട മാസം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇൻഷാ അല്ലാ, ഞാൻ ഗൾഫിൽ പോയപ്പോ നമ്മളുടെ മദ്രസക്ക് ചെറിയ സംഖ്യ തന്നവരുണ്ട്, അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മെ സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ. അല്ലാ ഇൻഷാ അല്ലാ ഈ മദ്രസക്ക് വേണ്ടി സഹായിക്കാം എന്ന് പറഞ്ഞ ഗൾഫിലുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്, അവർക്കൊക്കെ നീ ബർക്കത്തേറിയണേ. ഫാത്തിമ കറാ 25 കിലോ ഇറച്ചി അഞ്ചിണ്ടായില്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ അന്നത്തെ അത്തായം കഴിക്കാൻ ആരെങ്കിലും ഒരാളെ ഏറ്റെടുക്കണം, അതാരെ ഏൽപ്പിക്കുക? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ അന്ന് നമ്മളെ നസീർ വട്ടക്കര പകുതി അത്തായല്ലേ ഫുള്ള്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആ കുടുംബത്തിന് സന്തോഷം നൽകട്ടെ. അന്ന് നിങ്ങൾ ദൂരെ നിന്ന് വന്നവർക്കൊക്കെ അന്ന് രാത്രി ചോറും ഇവിടെ നൽകും. എല്ലാം എന്തിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാം വിശുദ്ധമായ റമദാനിൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ 3333 രൂപ എല്ലാ സദസ്സിലും ഞാൻ എന്ന് പറയുമ്പോ ചോദിക്കാറുണ്ട്. ഇവിടെ ഒന്നാമതായിട്ട് എന്റെ പേര് പറയണമെന്ന് റൂമിൽ നിന്ന് തന്നെ വന്ന നമ്മുടെ ഹസീദാജി കറാവളി, അല്ലാ ആജി അല്ലെങ്കിൽ ആജിയാണ്, അല്ലാഹുവേ നീ വർഗം തീരണേ. അല്ലാ ആ കുടുംബത്തിന് സന്തോഷം നൽകണേ. അല്ലാ ഇനി ആരെങ്കിലും ഒരാൾ രണ്ടാമത്തെ ഒരാൾ തന്നു, മൂന്നാമത്തെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അല്ലാഹുവേ ആ സദഖ തന്നവർ ഒരുപാടുണ്ട്, ഒരുപാട് മജ്ലിസിൽ നിന്ന് തന്നവരുണ്ട്, നീ സ്വീകരിച്ച് വർഗം തീരണേ. അല്ലാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിൽ അല്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നീ സ്വീകരിക്കണേ. അല്ലാ ആ കുടുംബത്തിന് പറഞ്ഞു ചെറിയണേ. അല്ലാ നീ സന്തോഷത്തിലാക്കി തരണേ. അല്ലാ ഒരു ചെറുപ്പക്കാരൻ ഏറ്റിരിക്കുന്നു, നീ സ്വീകരിക്കണേ. അല്ലാ നീ സ്വീകരിക്കണേ. അല്ലാ എന്ത് ലക്ഷ്യം വെച്ചു കൊണ്ടു തന്നു, നീ ഹസിലാക്കണേ. അല്ലാ ഇൻഷാല്ലാ അഞ്ചാമത്തെ ഒരാൾ പത്താളാണ്, അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഇയാളൊരു സംഖ്യ തന്നു, അല്ലാഹുവേ നീ ശിഫിയാക്കി കൊടുക്കണേ. അല്ലാ സന്തോഷം കൊടുക്കണേ. അല്ലാ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് ബർക്കത്ത് തിരിയണേ. അല്ലാ മൂന്നാമത്തെ ഒരാള് ഇൻഷാല്ലാ ഒരു 3333 ഇൻഷാല്ലാ നമ്മളെ ഖാദറാജി ഇതേ
അഞ്ചാമത്തെ അല്ലാഹുവെ നീ സ്വീകരിക്കണേ, അല്ലാ നീ സന്തോഷം കൊടുക്കണേ, അല്ലാ ആഹത്ത് നൽകണേ, അല്ലാ യൂസുഫ ജി വേണ്ട മദ്രസക്ക് തരും. ഇൻഷാല്ലാ നമ്മുടെ ചിക്കമംഗളൂർ ജില്ലയിൽ നമ്മുടെ മദ്രസക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്യുന്ന നമ്മളെ യൂസുഫ ജി അല്ലാഹുവെ നീ ബർക്കത്തേരിയണേ. അല്ലാ ഞാൻ പറഞ്ഞു അവിടെ നമ്മൾ വരുമ്പോ നല്ലവണ്ണം സഹായിക്കാൻ തന്നെ ഏറ്റിട്ടിട്ടുണ്ട്. അല്ലാഹുവെ നീ സ്വീകരിക്കണേ, അല്ലാ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അൽഹംദുലില്ലാഹ്. ഈ സലാത്തിന് വന്നിട്ട് മൂത്രത്തിൽ കിഡ്നിയിൽ എന്തോ വലിയ പ്രശ്നമുണ്ടായി, അത് മാറി എന്ന് പറയാൻ വേണ്ടിയാ അല്ലാഹുവെ നീ ശിഫയായി. അൽസറുണ്ട്, അല്ലാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ, അല്ലാ സന്തോഷം കൊടുക്കണേ. അല്ലാ ഇങ്ങനെ ഒരുപാട് ജനങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ രോഗം എന്റെ എയ്ഡ്സ് മാറി എന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കളവറിയില്ല എന്റെ ക്യാൻസർ മാറി എന്ന് പറഞ്ഞവർ ഒരുപാടുണ്ട്. ഏതെങ്കിലും വഹാബികൾ ഉണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, ആണത്വമുണ്ടെങ്കിൽ എന്റെ റൂമിലേക്ക് വരാ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഹബീബായ തങ്ങളെ പിടിച്ചാലോ, ഹബീബായ മുത്തിനെ വിളിച്ചാലോ, വിളിക്കേണ്ട രൂപത്തിന് വിളിച്ചാലോ, മുത്ത് നമുക്ക് ഉത്തരം ചെയ്യുന്ന ഏറ്റവും വലിയ മജ്ലിസാ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ മജ്ലിസ് അല്ലാഹുവെ നീ സ്വീകരിക്കണേ. അല്ലാ തലമറക്കാത്തവർ തലമറക്കണോ, ഇൻഷാല്ലാ. ആരെങ്കിലും എന്തെങ്കിലും ശൈത്താനോ മറ്റോ ഇളകിയിട്ട് ഇങ്ങനെ പറയുമ്പോ, ഇങ്ങനെ ഓടുമ്പോൾ അവരെ പിന്നാലെ നിങ്ങൾ ഓടണ്ട. ഞാൻ എല്ലാ സലാത്തിലും പറയാറുള്ളത് പോലെ അവര് അവരെ വൈക്ക് പോകും, പിന്നെ അവര് വരും, നിങ്ങൾ പേടിക്കണ്ട. ഇൻഷാല്ലാ നിങ്ങളൊക്കെ സലാത്ത് ഹബീബിനെ വിളിക്കണം, അവിടുത്തെ പുന്നാര മുഖമൊന്ന് കാണണം. ആ മുഖം കണ്ടാലോ ഒരു ഹറാമ കാണാം നമ്മുടെ മനസ്സിൽ തോന്നൂല. ഹബീബേ ഹുസൈന യാ റസൂലല്ലാഹ് മുത്തിനെ ഞങ്ങൾക്ക് കാട്ടിക്കണേ. അല്ലാ ആ മുത്തിനെ വിളിക്കണം, അതിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ മാസവും അടുത്ത മാസം മഴ ഉണ്ടാവില്ല തങ്ങള്, മഴയ്ക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്യും. നിങ്ങളൊക്കെ ഇൻഷാ വരണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സലാത്തിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. ഒരുപാട് മുഅ്മിനീങ്ങൾ പേര് പറഞ്ഞവർ പറയാത്തവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. ഈ മഴയത്തും നമ്മുടെ ഈ നാട്ടിലെ യുവാക്കൾ, ഈ വരുന്ന 10,000 ജനങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കാൻ അവരെ അധ്വാനിച്ചു. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചൊരിയട്ടെ. തങ്ങളെ കടക്കുന്ന മദീന, ആ മദീനയിലേക്ക് നമുക്കൊക്കെ എത്തണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ മദീനയിൽ ചെന്നിട്ട് ബാബു ജിബ്രീലിന്റെ ഭാഗത്തിങ്ങനെ ചെന്നിട്ട് അവിടുത്തെ വട്ടക്കണ്ണിയിൽ ഹുവല്ലബീബുല്ലദീ തുർജ ശഫാഅത്തുഹു എന്ന ഈ ബൈത്തിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ സൈഡ് ഭാഗം വഹാബികൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ മദീനയിൽ പോയാൽ കാണാം, ഹബീബായ തങ്ങളോട് ഇസ്തിഗാസ നടത്തിയ ഒരുപാട് വരികൾ അവിടുത്തെ റൗദയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് വരുന്നതിന് മുമ്പ് തന്നെ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, അതാണ് മഹാന്മാർ. വിളിക്കേണ്ടവരെ വിളിക്കണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു, ഹബീബിനെ വിളിക്കുന്ന ഈ മജ്ലിസ് വെള്ളിയാഴ്ച രാവിലെ നേരെ മുമ്പിലിരുന്ന് വിളിക്കുന്നത് പോലെ. അൽഹംദുലില്ലാ ഒരുപാട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഹബീബായ മുത്താണ്. നബിയെ തങ്ങൾക്ക് അധികാരം കുറച്ചൊന്നുമല്ല, ഒരുപാട് അധികാരം. അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ അഫ്ളലുൽ ഖൽഖിൽ അവിടുത്തെ സഹായം തരണേ. അല്ലാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഇതൊക്കെ മനസ്സിൽ കരുതണം.
ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ട്. വന്യരായ ശൈഖുന കാന്തപുര ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ വന്യരായ താജിൽ ഉലമ ഖദ്സ് അല്ലാഹു സിർഹുൽ ലദീ, അവിടുത്തെ ദർജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ മദദ് നമ്മുടെ സദസ്സിൽ അല്ലാഹു തരട്ടെ. അതുപോലെ നബിയുല്ലാഹി ഖദ്ർ അലൈഹി സലാം, ഇല്യാസ് അലൈഹി സലാം, സ്വാലിഹ് അലൈഹി സലാം, മുഴുവൻ അമ്പിയാക്കൾ ഔലിയാക്കൾ, അവരുടെ മദദുള്ള ഈ മജ്ലിസ്, ഈ മജ്ലിസിൽ ആ മഹാന്മാരുടെ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതല്ല. വന്യരായ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ, താജുൽ ഉലമ ഖദ്സ് അല്ലാഹു സിർഹുൽ ലദീ എന്ന മഹാന്മാർ, ആ മഹാന്മാരുടെ വാക്കുകൾ സത്യമാണ്. അല്ലാഹുവേ, നമ്മുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ. അല്ലാഹു ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. استغفروا ربكم استغفر الله العظيم 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 استغفر الله 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 ربي من كل ذنب واتوب اليك استغفر الله ربي من كل ذنب واتوب اليك استغفر الله ربي من كل ذنب واتوب اليك ان الله وملائكته يصلون على النبي
യാ അയ്യുഹൽ ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലിം. اللهم صل على محمد, اللهم صل عليه وسلم, 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 اللهم صل على محمد, اللهم صل عليه وسلم. اللهم صل على محمد, اللهم صل عليه وسلم, 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 اللهم صل على محمد, اللهم صل عليه اللهم صل على محمد اللهم صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم, اللهم صل على محمد يا ربي صل عليه وسلم, اللهم صل على محمد يا ربي صل عليه وسلم, اللهم صل على محمد يا ربي صل عليه وسلم, اللهم صل على محمد يا ربي صل عليه وسلم, اللهم صل على محمد يا ربي صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم, اللهم صل على محمد يا رب صل عليه وسلم, وصل على جميع الأنبياء والمرسلين, والحمد لله رب العالمين. جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله, لا إله إلا الله, لا إله إلا الله.
لا اله الا الله 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 حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا 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 الله إلا الله لا إله 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 إلا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله 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 حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي أنت تطلع بيننا في الكواكب قلب دار بل واشرف منه يا سيدي خيرك
النبي يا سيدي خير النبي يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتقبت على الخطا غير عسر مادا لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أشفعت حبلنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسيع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسيع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا
خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا من أرسله الله الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا مت رسول الله يا مت رسول الله يا مت رسول الله خذ بأيدينا خذ بأيدينا خذ بأيدينا قلت حينتنا أدركنا يا رسول الله خذ بأيدينا قلت حينتنا أدركنا يا رسول الله أغسنا يا رسول الله انظرنا يا رسول الله أدركنا يا رسول رب العالمين صل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة عيوننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام وإلياس عليه السلام وصالح عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وكليم الله موسى عليه السلام وروح الله عيسى عليه السلام وسائر الأنبياء والمرسلين الفاتحة أعوذ بالله من الشيطان الرجيم إلى حضرة آشق الرسول سعداتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجهه وسائر عشرة المبشرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة عاشق الرسول قطب الأقطاب غوث الأعظم وهي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة سلطان العارفين أحمد الكبير الرفاعي
ഹായ് ഖദസ അല്ലാഹു സിർഹുൽ അസീദ് വ ഇലാ ഹദ്റത്ത് ശൈഖിനാ വ മുറബ്ബിനാ ശൈഖ് ഹസ്ന സാദലി ഖദസ അല്ലാഹു സിർഹുൽ അസീദ് വ ഇലാ ഹദ്റത്ത് സുൽത്താനുൽ ഹിന്ദ് ഖജാ മുഹീറുദ്ദീൻ ജസ്തി ലസീ സഞ്ജരി ലജ്മീരി ഖദസ അല്ലാഹു അസ്റാറഹു വ ഇലാ ഹദ്റത്ത് ആമിറുൽ റസൂൽ മാലിക്കുൽ ദീനാറുൽ ഖുറസി ഖദസ അല്ലാഹു അസ്റാറഹു വ ഇലാ ഹദ്റത്ത് സയ്യിദ് മദനിയുൽ ആലമീൻ ഖദസ അല്ലാഹു സിർഹുൽ അസീദ് വ ഇലാ ഹദ്റത്ത് താജുല് ഉലമാഇ വ നൂറുൽ ഉലമാഇ വ ശംസുൽ ഉലമാഇ വ സായിരിൽ ഔലിയാഇക വ ഉലമാഇക അല്ലാമീന الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين خصوصا إلى حضرة ولي الله المشهور صوفي شهيد الإرواني قدس الله سره اللذيذ جدنا سيدنا سن الزقاف الحضرمي عبد الله زقاف الحضرمي عبد الله الإدروسي المكي قدس الله أسراره خصوصا إلى حضرة ملجئنا ومربينا من أوليائك المدفونين في بلد القاجوري قدس الله أسراره خصوصا إلى حضرة من ماتوا منا خربائنا ومن دفنوا حول مسجدنا هذا من أوليائك والصالحين والمؤمنين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഒരുപാട് മുഅ്മിനീങ്ങൾ ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. ഒരുപാട് മുഅ്മിനീങ്ങളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പല പ്രവർത്തകരും നാട്ടിലും ഗൾഫ് നാടുകളിലും ജയിലിലാണ്. നീ സലാമത്താക്കണേ അല്ലാ. ഹബീബായ മുത്തിന്റെ വറക്കത്ത് കൊണ്ട് അവരെയൊക്കെ നീ സലാമത്തിലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ, ക്യാൻസർ ഉള്ളവർ, എയ്ഡ്സ് ഉള്ളവർ, അല്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. അപ്പേ പുന്നാര മുത്തിന്റെ വറക്കത്ത് കൊണ്ട് നീ ശിഫ തരണേ അല്ലാ. ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഈ സലാത്തിന് ഒരുപാട് ചെലവുണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ചെലവുകളുണ്ട്. നിങ്ങൾക്ക് നല്ലവണ്ണം സഹായിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 1000 രൂപ വെച്ച് തരുന്നവർ ഒരു 10 പേർ അല്ലാഹു വർക്കം ചെയ്യട്ടെ. ഇൻഷാല്ലാ ഈ സദസ്സിലേക്ക് തരണോ, അല്ലാഹു വർക്കം ചെയ്യട്ടെ. ഞാൻ ദുആയിലേക്ക് കടക്കുന്നു. അല്ലാഹു ശിഫയാക്കി നൽകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങളും പല വിഷമങ്ങളും പറഞ്ഞ് ഇവിടെ വന്നവരുണ്ട്. ദൂരദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്ത് വന്നവരുണ്ട്. എല്ലാം ഇവിടെ വരണമെന്ന് ഞാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയും ഇവിടെ ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ ഒരിക്കലും അർഹനല്ല. വിശുദ്ധമായ റമദാനിന്റെ തുടക്കം നമ്മളിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ഇൻഷാല്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഈ സമയത്ത് ഞാൻ ആരുടെയും പേര് പ്രത്യേകം എടുത്തു പറയുന്നില്ല. ഗൾഫ് നാടുകളിൽ നിന്ന്, ഈ നാട്ടുകളിൽ നിന്ന്, നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് വിഷമങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞവരുണ്ട്. എല്ലാം ഹബീബായ തങ്ങൾക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് അമീൻ പറയണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്
قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن حسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي ذي الجلال وجهك وعظيم سلطانك سبحان في ثناء أنت كما سنيت فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا تنحل به اللقدا تنحل به اللقدا وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن الذي وما سليناه وما مدهناه وما ذكرناه وما حللناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام وإلياس عليه السلام وصالح عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة عشرة المبشرين وخلفائه الراشدين المهديين خصوصا إلى حضرة من أوليائك المدفونين في هذا البلد الكريم وسائر أوليائك كلهم أجمعين اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم اغفر لنا اللهم اغفر لنا بمغفرتك يا غفار يا جبار يا
അല്ലാ യസ്സിർ അസീറനാ വസഹിൽ ഉമറനാ വഖളി ഹവാഇജനാ വസ്ഫി അംറാദനാ അല്ലാഹുമ്മ സ്ഫി അംറാദനാ വഅംറാദ മൻ ഹദറു ഫീ മജ്ലിസിനാ ഹദാ അംറാദ ലാഹിരിയത വൽബാതിനിയത വശൈത്താനിയത വറൂഹാനിയത യാ ശാഫിയൽ അംറാദ യാ അല്ലാ യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിനു യാ അസീദ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ അല്ലാ ദോഷികളാണല്ലോ അല്ലാ പാപങ്ങളാണല്ലോ അല്ലാ ഹബീബായ പുനാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ സ്വലാത്തു ചൊല്ലി സ്വീകരിക്കണേ അല്ലാ ആ മുത്തിന്റെ മഹനീയ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ ഉസ്താദുമാർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഞങ്ങളെ സഹായിച്ച ഞങ്ങളെ മദ്രസകളെ സഹായിച്ച സലാത്തുകളെ സഹായിച്ച ഗൾഫ് നാടുകളിൽ ഈ നാടുകളിൽ ഒരുപാട് മുഅ്മിൻ മുഅ്മിനാത്തുകളുണ്ട് പൊറുത്തു കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളെ രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ തരണേ അല്ലാ ഈ കൂട്ടത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ അല്ലാ യാ ശാഫിയ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ എയ്ഡ്സ് രോഗമുള്ളവരുണ്ട് ശിഫ നൽകണേ അല്ലാ അതുപോലുള്ള മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ കിഡ്നിക്ക് ബ്ലോക്കുള്ളവരുണ്ട് കിഡ്നി സഞ്ചരിക്കാതെ നടക്കാത്തവരുണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ ഷുഗറുള്ളവർ പ്രഷറുള്ളവർ ഹാർട്ടിന് ബ്ലോക്കുള്ളവർ അല്ലാ യാ ശാഫിയ അല്ലാ നീ ശിഫയാക്കണേ നീ ശിഫയാക്കണേ അല്ലാ ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങളാ ഇവിടെ വന്ന് പൊട്ടിക്കരഞ്ഞവരുണ്ട് ശിഫ നൽകണേ അല്ലാ റബ്ബേ കടങ്ങളുള്ളവരുണ്ട് വീട്ടി കൊടുക്കണേ അല്ലാ അല്ലാ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാ ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ ഉയർത്തി തരണേ അല്ലാ അതിന്റെ കടങ്ങളൊക്കെ വീട്ടി തരണേ